ദാ എന്താ അത്? ഇനി പേര് തന്നില്ല എന്നുള്ള പരാതി വേണ്ട. നീ തന്നെ വായിക്ക്. കണ്ണനില്ലാതെ അത്ര കുരുകുരാന്ന് അക്ഷരം എനിക്ക് വായിക്കാൻ കിട്ടിയില്ല. വായിക്കട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണം, ഓരോ പേരിനും അർത്ഥമുള്ളതാ. അങ്കിൾ വായിക്ക്. മായാമോഹിനി. എന്തുവാണ് ചിരിക്കുന്നത്? ഇതാ അർത്ഥം അറിയണമെന്ന് പറയുന്നത്. മേക്കപ്പ് എന്ന മായയിലൂടെ വരുന്നവരെ മോഹിനിമാരാക്കി മാറ്റുന്ന ഇടം എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? മായാമോഹിനി ബ്യൂട്ടി പാർലർ. എന്താ കുഴപ്പം? നീ മുഴുവൻ വായിക്ക്, അർത്ഥമൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. മനസ്സിലാകുന്നില്ല, ചോദിച്ചോളാം. അതൊക്കെ ചോദിച്ചോളാം, നീ വായിക്ക്. പൂർണചന്ദ്രിക വായിച്ചോ. നീലോൽപലം മനോരഞ്ജകം പത്മദളം മല്ലികാമോഹനം കൽപ്പദ്രുമം. ഇതൊരു കഷായത്തിനുള്ള കുറിപ്പടി മാതിരിയുണ്ട്. ഒന്നുമില്ല, അങ്ങള് വായിച്ചോ. ഇതുപോലൊരു 25 ഉണ്ട്. ഇനി വേറൊരു സ്റ്റൈൽ. പുണ്യമാത, ചെറുപുഷ്പം, ലിറ്റിൽ ഏഞ്ചൽ, സെന്റ് തെരേസാസ്, ഹോളി ട്രിനിറ്റി. അത് നമ്മൾ മൂന്ന് പേരെ ഉദ്ദേശിച്ച. ഇനി വേറൊരെത്തിപ്പെട്ടത് ഒക്കെ ലോകൈക സുന്ദരികളുടെ പേരുകളാ. മോണോലിസ, ക്ലിയോപാട്ര, മുന്താസ്, വീനസ്, ഹെലൻ, ദമയന്തി, അനാർക്കലി, സിൽക്ക് സ്മിത. ഇതേ ലിറ്ററേച്ചർ അമ്മ ഉൾപ്പെടെ മൂന്നമ്മ എടുത്തു വെച്ചിരിക്കുന്ന കെയർ ഓഫ് അല്ല ശരിയാക്കിയിരിക്കുന്നത്. അറിയോ, നിനക്കൊക്കെ ഈ സിനിമ പെണ്ണുങ്ങളുടെ വരെ അറിയാവൂ. താരത്തിന് പുച്ഛിച്ച് ഇരിക്കുന്നല്ലോ, വല്ലതും ശരിയാക്കിയോ ആവോ. ഞാനാകെ ഒരു പേര് കണ്ടുപിടിച്ചു. ദാ എന്നാ എന്നാ അത്? ഈവ്. ഈവ്സോ? ആ, ഈവ് എന്ന് വെച്ചാ ഔവ. അത് തന്നെ നമ്മുടെ പഴയ ആദാമിന്റെ പെണ്ണുമ്പിള്ള. അതിവിടെ വേണ്ട. ഔവാന്ന് കേട്ടാ തന്നെ ഓർമ്മ വരുന്ന തുണി എടുക്കാത്തൊരു പെണ്ണിന്റെ രൂപ. ഇവിടെ മാനവ മര്യാദയായിട്ട് കഴിയുന്ന പെണ്ണുങ്ങളെ ഉദ്ദേശിച്ച ചേച്ചി ഈ ബിസിനസ് തുടങ്ങുന്നത് തന്നെ. അയ്യോ അങ്കിൾ, അതിനെന്താ? ആദ്യത്തെ സ്ത്രീയുടെ പേരിലെ ഔവ. ഈ പേര് ഇതുവരെ കേട്ടതിൽ നല്ല പേര് ഇത് തന്നെയാ. പിന്നെ വേറൊരു കാര്യം അങ്കിൾ ശ്രദ്ധിച്ചോ, നമ്മൾ മൂന്നാളും കൂടെ ഇവിടെ നടത്താൻ പോണത്. അതായത് കൂട്ടിക്കോ. എങ്കിൽ നമ്മുടെ മൂന്നാളുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം ചേർത്താണ് ഈ പേരുണ്ടാക്കിയിരിക്കുന്നത്. ഇ ഫോർ എലിസബത്ത്, ബി ഫോർ വക്കച്ചൻ, ഇ ഫോർ എമിൽ. അതേറ്റല്ലോടാ.